യുവജനങ്ങളോട് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, പള്ളിയെയും പരിസരത്തെയും ഡാൻസും കൂത്തരങ്ങും നടത്തുന്ന ഇടങ്ങളാക്കി മാറ്റാതിരിക്കുവാൻ നിങ്ങൾ പോരാടണം. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ആദ്യം ഗേറ്റിങ്ങിൽ കുമ്പിടും, അത് കഴിഞ്ഞ് പള്ളിയുടെ പ്രധാന ഗേറ്റിൽ കുമ്പിടും. ഏത് ഡ്രസ്സ് ധരിച്ചു വന്നാലും അവരൊരു വെള്ളവസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ വെള്ളവസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ പൊതിഞ്ഞ് ഭക്തിയോടുകൂടി നെഞ്ചത്ത് കൈ ചേർത്ത് വെച്ച് പള്ളിക്കകത്ത് പ്രവേശിച്ച് ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ ചുറ്റും ഡാൻസും കൂത്തരങ്ങുമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നോട് നിങ്ങൾ വിരോധിക്കുമായിരിക്കാം, പക്ഷെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും ലേസർ ഷോ അവസാനിപ്പിക്കണം, നാസിക് ഡോൾ അവസാനിപ്പിക്കണം. ഇത് പരിശുദ്ധ സ്ഥലമാണ്, ഇത് കൂത്തരങ്ങനുള്ള സ്ഥലമല്ല. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ അപേക്ഷ വെക്കുകയാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അതേ തിരുമേനി, അങ്ങയുടെ ഈ വാക്കുകൾ തികച്ചും കാലിക പ്രസക്തിയുള്ളതാണ്. കഥയറിയാതെ ആട്ടം കാണുന്നവരെ പോലെയാണ് ഇന്ന് മിക്ക ഇടവകകളിലും വിശ്വാസികൾ പോയിട്ട് വൈദികർ വരെ പെരുമാറുന്നതും പെരുന്നാൾ ആഘോഷിക്കുന്നതും. ചെണ്ടമേളയ്ക്കും അലങ്കാരത്തിനും ആർഭാടങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ഒരു നിയന്ത്രണം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ പെരുന്നാളുകൾ ജന്മദിനങ്ങളല്ല, അത് വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മരണത്തിൻ്റെയോ രക്തസാക്ഷിത്വത്തിൻ്റെയോ അനുസ്മരണമാണ്. ആ പെരുന്നാളുകൾ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ വിശുദ്ധനോ വിശുദ്ധയോ ജീവിത വിശുദ്ധിയും ഭക്തിയും വിശ്വാസവും സംരക്ഷിക്കുവാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതിനുവേണ്ടി ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ, അവർ നയിച്ച ലളിതമായ ജീവിതശൈലി, ഇവയെല്ലാം ആ പെരുന്നാളുകളിൽ വിസ്മരിക്കപ്പെടാറുണ്ട്. ഇന്ന് നാം മുങ്ങിപ്പോകുന്ന ആഡംബരങ്ങളും വാദ്യമേളങ്ങളും അലങ്കാരങ്ങളുമൊക്കെ ആ നല്ല പാഠങ്ങളെ മുക്കിക്കളഞ്ഞിരിക്കുന്നു. പെരുന്നാളുകളിൽ നാം പാരമ്പര്യമായി കൊണ്ടാടുന്ന ചില രീതികളുണ്ട്. പള്ളികൾ അലങ്കരിക്കുക, നേർച്ച കാഴ്ചകളുടെ സ്വീകരണത്തിനായി ചെമ്പടുപ്പ് പോലെയുള്ള ചടങ്ങുകൾ നടത്തുക, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണങ്ങളും റാസയുമൊക്കെ നടത്തുക, വെച്ചൂട്ട് നടത്തുക, ഇവയെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ സംഗതികൾക്ക് അമിതമായ പ്രാധാന്യം നൽകപ്പെടുന്നു. ചെണ്ടമേളങ്ങൾക്ക് പകരം നാസിക് ഡോളും തമ്പോലവുമൊക്കെ അരങ്ങുവാഴുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നതിനേക്കാൾ ആളുകൾ റാസയിലും വെടിക്കെട്ടിലും പങ്കെടുക്കുന്നു. കുർബാന ഒട്ടും പ്രാധാന്യമല്ലാതായി മാറുന്നു. ഈ പ്രവണത അവസാനിപ്പിക്കാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തിരുമേനിയുടെ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. ഇതിനൊക്കെയുള്ള ന്യായീകരണമായി ചിലർ പറയുന്നത് യുവജനങ്ങളെ ആകർഷിക്കാനാണെന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയാണോ സഭ യുവജനങ്ങളെ ആകർഷിക്കുന്നത്? പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ അവരുടെ വികാരത്തെ മുതലെടുത്താണോ സഭയിൽ യുവാക്കളെ ആകർഷിക്കുന്നത്? യഥാർത്ഥമായ ആത്മീയതയെ പകർന്നു കൊടുക്കാനാകാതെ ഇങ്ങനെയുള്ള സംഗതികളുടെ അടിസ്ഥാനത്തിൽ യുവാക്കളെ ഉറപ്പിച്ചു നിർത്തിയാൽ വേദപുസ്തകം പറയുന്നത് പോലെ അടിസ്ഥാനമില്ലാത്ത വീട് പണിയുന്നവരായി നാം മാറ്റപ്പെടുകയല്ലേ അവരെ? സത്യവിശ്വാസബോധം അവർക്ക് പകർന്നു കൊടുക്കുക, പെരുന്നാളുകളുടെ അർത്ഥവും സാങ്കത്യവും മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാകും എന്തിനാണ് പെരുന്നാളുകൾ ആചരിക്കുന്നതെന്ന്. അതുപോലെ പള്ളികൾക്കുള്ളിൽ അരങ്ങേറുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതൊന്ന് കണ്ടു നോക്ക്. വിശുദ്ധ മദ്ബഹയുടെ മുന്നിൽ, ബലിപീഠത്തിന് മുന്നിൽ പൃഷ്ഠം തിരിഞ്ഞിരുന്ന് യോഗ നടത്തുന്ന ഒരു വൈദികൻ, കൊട്ടാരക്കര ഭദ്രാസനത്തിലെ മൂക്കാതെ പഴുത്ത വൈദികനാണിത്. ഇദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നിരത്തിയ അവകാശവാദങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇദ്ദേഹത്തെ സഭയിലെ തിരുമേനിമാരും വൈദികരുമാണ് വിളിച്ച് പള്ളിക്കുള്ളിൽ യോഗ നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. മാത്രമല്ല, കാതോലിക്ക ബാവയാണ് ഇദ്ദേഹത്തിൻ്റെ യോഗ പള്ളിക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്തതെന്ന് വരെ അദ്ദേഹം അവകാശപ്പെടുന്നു. മാത്രമല്ല, പള്ളിക്കാരാണ് ഈ ദേവാലയത്തിനുള്ളിൽ ക്രമീകരിച്ചതെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം. പള്ളിയിലെ വിശ്വാസികൾ അങ്ങനെയൊരു തെറ്റ് ചെയ്തുവെങ്കിൽ അത് തിരുത്തിക്കാൻ ഈ വൈദികൻ ചുമതലപ്പെട്ടയാളല്ലേ?
അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തുകൂടെ ഇങ്ങനെ ബലിപീഠത്തിന് മുന്നിൽ ചെയ്യാൻ പാടില്ലെന്ന്, അവിടെ അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനല്ല, പള്ളിയുടെ വെളിയിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടും ദേവാലയത്തിനുള്ളിൽ തന്നെ ഈ കോപ്രായം നടത്തുന്ന വൈദികൻ പൊട്ടനാണോ അതോ പൊട്ടനാവുകയാണോ? അദ്ദേഹത്തിന് ഇങ്ങനെ ദേവാലയത്തിനുള്ളിൽ ഇത് ക്രമീകരിച്ചപ്പോൾ ആ വൈദികൻ അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ ചെയ്യുകയില്ല, പുറത്ത് ക്രമീകരിച്ചാൽ മാത്രമേ ഞാനിത് ചെയ്യൂ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു വിശ്വാസികളോട്. ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക്, ഇദ്ദേഹത്തിൻ്റെ തൊഴിലാണിതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇട്ടിരിക്കുന്ന കുപ്പായം ഊരി വെച്ചിട്ട് ഈ തൊഴിലിന് പോകുന്നതല്ലേ ഉചിതം? ഈ വൈദികനൊക്കെ പരിശുദ്ധ സഭയ്ക്ക് തന്നെ അപമാനമാണ്. എബ്രഹാം മാർ സെറാഫീൻ തിരുമേനിയുടെ ഈ വാക്കുകൾക്ക് കൊടുക്കാം കയ്യടി. ആത്മാർത്ഥതയോടെയാണ് അങ്ങ് ഇത് പറഞ്ഞതെങ്കിൽ അങ്ങയുടെ ചുമതലയിലുള്ള ഭദ്രാസനങ്ങളിലെ പള്ളികളിലൊന്നും ഇങ്ങനെയുള്ള കൂത്തുകൾ നടത്താൻ അനുവദിക്കരുതേ.